الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأهل بيته أجمعين، والعاقبة للمتقين فلا عدوان إلا على الظالمين. കരുണാമയനായ അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിലുടനീളം അവനെ അനുസരിച്ച് ജീവിക്കുവാനും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് അനുഗ്രഹീതമായ സ്വർഗത്തിൽ എത്തിച്ചേരാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മുടെ വസീയത്ത് ചെയ്യുന്നവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, ഈ പരിപാവനമായ മസ്ജിദിന് ചുറ്റും മദ്യവിശ്രമം കൊള്ളുന്നവർ, എല്ലാവരുടെയും കബറടങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലമാക്കി കൊടുക്കുക. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സമൂഹത്തിന്റെ സദുപദേശത്തിന്റെ പാതയിൽ പറഞ്ഞു കൊടുത്ത മഹത്തായ ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ എങ്ങനെയാണ് നബിയെ പറഞ്ഞു കൊടുക്കുക മനുഷ്യരോട്? എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ജീവിച്ചു കൊള്ളുക, നിങ്ങളുടെ ഇഷ്ടപ്രകാരം, നിങ്ങളുടെ അഭിരുദ്ധ പ്രകാരം ഏത് രീതിയിൽ വേണമെങ്കിലും ആർക്കും ജീവിക്കാൻ ഒരു പ്രശ്നവുമില്ല. ആരെയും നിർബന്ധിതമായി ഇന്ന രീതിയിൽ ജീവിക്കണമെന്ന് ആരോടും അടിച്ചേൽപ്പിക്കുന്നില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഫഇന്നക മയ്യിതും, നിങ്ങൾ മരിച്ചു പോകുന്നവരാണ് എന്ന ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. ജീവിതം എന്നാൽ ഇങ്ങനെയാണ്, ജനനമൃതികളുടെ ഇടയിൽ നാം ആരും നിശ്ചയിക്കാത്ത രൂപത്തിൽ നിഷ്കർഷിക്കപ്പെടുന്ന ചില നിയമങ്ങളുടെയും തീയതികളുടെയും ഇടയിൽ നാം കടന്നു പോകുന്ന ഒരു വലിയ ചെറിയ ഒരു സമയത്തിനാണ് ജീവിതം എന്ന് നാം അടയാളപ്പെടുത്തുക. ആ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ജീവിതം അതിൽ ചിരിക്കുന്നവരുണ്ടാവാം, ആ ജീവിതത്തിൽ കരയുന്നവരുണ്ടാവാം, സന്തോഷമുണ്ടാവാം, സന്താപമുണ്ടാവാം, ജീവിതത്തിൽ എപ്പോഴും ചിരിക്കാൻ കഴിയുന്നവരുണ്ടാകും. ഇന്ന് നമ്മുടെ ഭൂലോകം മുഴുവനും ചിരിയുടെ ലോകമാണ്. എല്ലാവരെയും ചിരിപ്പിക്കാൻ കഴിയുന്ന വിനോദ ഉപാധികൾ നമ്മുടെ മുമ്പിലുള്ള അപ്രപാടികളിൽ അത് കൃത്യമായി കടന്നുവരുന്നു. യൂട്യൂബുകളിലും സോഷ്യൽ മീഡിയകളിലും സംഘർഷഭരിതമായ മനുഷ്യന്റെ മനസ്സിനെ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തമാശകളും ആസ്വാദനങ്ങളും ചിരിയുമായി ജീവിതം ഇങ്ങനെ കൊട്ടിപ്പാടി ആഘോഷിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ചുണ്ടിൽ പുഞ്ചിരി പൂത്തുലയേണ്ടത് എപ്പോഴാണ്? ഒരു മനുഷ്യൻ ഉള്ളു തുറന്ന് ആത്മസംതൃപ്തിയോടെ അവനെ ചിരിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമെന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരുമ്പോഴും യഥാർത്ഥത്തിൽ ഒരാൾക്ക് ജീവിതത്തിൽ ചിരിക്കാൻ കഴിയണമെങ്കിൽ ആ ചിരി ആത്മനിർഹൃതിയുടേതാവണം, ആത്മസംതൃപ്തിയുടേതാവണം. അല്ലാത്തതിനെ ചിരി എന്ന് പറയില്ല. നമ്മുടെ നാട്ടിൽ വിളിക്കുക എന്നാണ് പറയുക. അത് വളരെ ചുണ്ടുകൾ രണ്ട് വശത്തേക്ക് കൂടുകയും മുഖത്ത് ഭാവവ്യത്യാസം ഉണ്ടാവുകയും ആരുടെയോ മുമ്പിൽ കൃത്രിമത്വത്തോടുകൂടി വരുന്ന ഒരു ഭാവത്തിനാണ് നാം അങ്ങനെ പറയുക. ചിരിക്കണമെങ്കിൽ, ചുണ്ടിൽ പുഞ്ചിരി പൂത്തുലയണമെങ്കിൽ അത് ആത്മസംതൃപ്തിയുടേതാവണം, ആത്മനിർഹൃതിയുടേതാവണം. എന്തോ ചെയ്ത് ബുദ്ധീകരിച്ച് താൻ ചെയ്ത ഒരു മഹാസംഭാവനകൾ പൂർണ്ണതയിലെത്തുമ്പോ ആ പൂർണ്ണതയുടെ മുമ്പിലാണ് അവന് ചിരിക്കാൻ കഴിയും. കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കി, അടിത്തറയിട്ട്, അടിസ്ഥാനമിട്ട്, അവസാനം അത് മനോഹരമാക്കി, തന്റെ ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും തണലായി ഒരിടം പൂർത്തിയാകുമ്പോ ആ പൂർത്തിയാകുന്ന തന്റെ വീട്ടിലേക്ക് തന്റെ ഭാര്യയും മക്കളും മാതാപിതാക്കളും കാലെടുത്തു വെക്കുമ്പോ ഒരു ഗൃഹനാഥന്റെ ചുണ്ടിൽ പൂത്തുലരുന്ന ഒരു ചിരിയുണ്ട്. അത് ആത്മനിർഭരതയുടേതാണ്, ആത്മസംതൃപ്തിയുടേതാണ്.
കട്ടപ്പാടുകളും ആ മഹാസൗദം കെട്ടിപ്പൊക്കുന്നതിന്റെ പുറകിൽ താൻ സഹിക്കുകയും സഞ്ചരിക്കുകയും ചെയ്ത പരീക്ഷണങ്ങളുടെ കനൽപ്പകങ്ങളെ ഓർത്തിട്ടുള്ള ഒരു വലിയ ദൗത്യം പൂർത്തീകരിച്ച ചിരിയ. പക്ഷേ ആ ചിരികളൊക്കെ നൈമിഷികമാണ്. എത്രയൊക്കെ ചിരിച്ചാലും ഒരു ദിവസം നീ ലോകത്ത് നിന്നെല്ലാം വിട്ട് തിരിച്ചു പോകും. പക്ഷേ ആത്മനിർവൃതിയുടെയും ആത്മാഭിമാനത്തിന്റെയും ആത്മീയ ദൗത്യത്തിന്റെയും ഒരു ചിരിയുണ്ട്. ആ ചിരിയാണ് ഖുർആൻ നമ്മോട് പറഞ്ഞത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നാം പറഞ്ഞത് എല്ലാ വെള്ളിയാഴ്ചയും പോകുന്ന സുഹൃത്തു കാഷിയ മനുഷ്യൻ മുഖത്ത് പേടിച്ചു കുറച്ച് സംഭീതനായി ഭീകരനായി നിൽക്കുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് ഖുർആൻ സൂറത്തുൽ ഹാഷിയ രണ്ടാമത് നമ്മുടെ രണ്ടാം ഭാഗം പറയുക. കഴിഞ്ഞ വെള്ളിയാഴ്ച നിർത്തിയെടുത്ത് നിന്നാണ് ഞാൻ തുടങ്ങുക. അത് കൃത്യമായി കേട്ടവർക്ക് ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ മനസ്സിലാവും. അള്ളാഹു പറയുകയാണ് ഖല്ലതാക ഹദീദുൽ ഹാഷിയ വുജൂഹി യൗമയിദിൻ ഹാഷിയാ ആമിലത്തുൻ നാസിബ. ധാരാളം ചെയ്തിട്ടും വൃതാവിലായി പോയ ഒരു മനുഷ്യന്റെ വുജൂഹി യൗമയിദിൻ ഹാഷിയ പേടിച്ച രണ്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ ശൂന്യമായ കൈകളുമായി നരകത്തിന്റെ മുമ്പിൽ അവൻ പേടിച്ചു പോയ ദിവസം. അങ്ങനെ പേടിച്ചവനെ തസ്രാ നാറൻ ഹാമിയ അവനെ കത്തിച്ചൊലിച്ചു ചൂടുള്ള ഹമീം എന്ന് പറയുന്ന നരകത്തിലേക്കാണ് അവൻ കൊണ്ടുപോവുക. തുസ്ഖാമിൻ ഐനിൻ ആനിയ ആ മനുഷ്യന് കൊടുക്കപ്പെടുന്നത് ഭീകരമായ അവന്റെ ഒലിച്ചു തൊണ്ടയിലേക്ക് പോയാൽ പൊള്ളിപ്പോകുന്ന തിളച്ചു മറിയുന്ന വെള്ളമാണ് അവൻ അവിടെ കുടിക്കാൻ കൊടുക്കുക. കഴിയുകയോ ചെയ്യാത്ത ഒരു ഭക്ഷണം കഴിച്ചാൽ ഒന്നുകിൽ അതുകൊണ്ട് വിശപ്പ് മാറണം, അതിന്റെ പ്രകൃതിപരമായ നിയമം, അല്ലെങ്കിൽ അതുകൊണ്ട് ദാഹം ശമിക്കണം. അവന്റെ ദാഹം ശമിക്കുകയോ വിശപ്പടങ്ങുകയോ ചെയ്യാത്ത അവന് യാതൊരു വിധത്തിലും അരോചകമാകുന്ന ഭക്ഷണമാണ് അവൻ അവിടെ കൊടുക്കപ്പെടുക. അള്ളാഹു പറയുന്നുണ്ട് രണ്ടാമതൊരു വിഭാഗം ഇവിടെയുണ്ട്, അവരാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മള് തുടക്കത്തിൽ കേൾക്കുന്നതാണ്. നമ്മളത് കേട്ട് സാധാരണ വെള്ളിയാഴ്ച ഇമാമിന് ഉറക്കോതാനുള്ള ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു പ്രാരംഭ സ്ഥലം എന്നതിനപ്പുറം ഈ ആയത്തിനെ കുറിച്ചൊരു നമുക്കൊരു ധാരണയില്ല. ഞാൻ എന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയിൽ ഈ വെള്ളിയാഴ്ച ഓതുന്നത് എന്ത് എന്ന് ഞാൻ എന്റെ വിഷയബന്ധിതമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു പറയുകയാണ് വുജൂഹി യൗമയിദിൻ നാഈമ അന്നേ ദിവസം അവരുടെ മുഖം യഗനായ റബ്ബിന്റെ മുമ്പിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ പരലോകത്തിന്റെ വിഹ്വലതയുടെയും വിഭ്രാന്തിയുടെയും പരിഭ്രാന്തിയുടെയും ദേവതവിന്റെയും വിഷമത്തിന്റെയും പരീക്ഷണത്തിന്റെയും നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോ ചില ആളുകളുടെ മുഖം പ്രകാശിക്കും അത്രേ. വുജൂഹി യൗമയിദിൻ നാഈമ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവസാനത്തെ ചിരിച്ചിരിക്കേണ്ടത് അന്നൺ, ഒടുക്കത്തെ പുഞ്ചിരി ഉണ്ടാവേണ്ടത് അന്നൺ. അല്ലാതെ ഭൂമിയിലെ ചിരിക്ക് ആയുസ്സില്ല സഹോദരങ്ങളെ. ഭൂമിയിലെ സന്തോഷത്തിന് ആയുസ് വളരെ കുറവാണ്. ഒടുക്കത്തെ ഒരു ചിരിയുണ്ട്. ആ ചിരി നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഖഹാറായ റബ്ബിന്റെ മുമ്പിൽ ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അന്നൊരു വിഭാഗം ആളുകൾ അവരുടെ മുഖത്ത് സംതൃപ്തിയുടെ ആത്മനിർവൃതിയുടെ പുഞ്ചിരി ഉണ്ടാവും. എന്താണ് കാരണം എന്നറിയുമോ? അവരെ ചിരിക്കാനുള്ള കാരണം അവർ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ചെയ്ത പരിശ്രമത്തിൽ അവർക്കും സംതൃപ്തിയുണ്ട്, അവരുടെ പടച്ചതം പുരാനും സംതൃപ്തിയുണ്ട്. ന്യായത്തിനെ നന്നായി കേട്ടോളുക. അവരുടെ ചിരിയുടെ കാരണം ഈ ഭൂമിയിലെ കുറഞ്ഞ ആയുസിന്റെ ഉള്ളിൽ അവർ ചെയ്തു തീർത്ത കർമ്മങ്ങളിൽ അവർക്കും തൃപ്തിയാണ്. അത് കാരണം പടച്ചതപ്പിനും അവരോട് തൃപ്തിയാണ്. ആ വിഭാഗം ആളുകൾ അവർക്കാണ് പറയുകയാണ് സുന്ദരിപ്പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലിസ് പോലെ തടം തള്ളിയാട്ടൊടുക്കുന്ന അരുവികളും സുന്ദര സൂര്യങ്ങളും ഭൂമാടികളും രമ്യകർമ്മങ്ങളും മനസ്സാഗ്രഹിച്ച എല്ലാ ആനന്ദദായകമായ ഭക്ഷണ പദാർത്ഥങ്ങളും ഒരുങ്ങി നിൽക്കുന്ന
സ്വർഗത്തിന്റെ താഴ്വാരങ്ങൾ അവർക്കുള്ളതാണ്. അവർക്കാണ് ഉയർന്ന കട്ടിലുകൾ അവർക്കൻ. സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന ഇരിപ്പിടവും കട്ടിലും അവർക്കൻ. ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോ സഹാബാക്കളോട് ഖുർആൻ ഇങ്ങനെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ അത് കേട്ട മക്കാ ഖുറൈശികൾ പരിഹാസത്തോടെ ചോദിച്ചു, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കട്ടിലുകൾ ഇത്രത്തോളം ഉയരത്തിലാണെങ്കിൽ എങ്ങനെയാണ് അതിലോട്ട് കയറാൻ കഴിയുക എന്ന് പരിഹാസത്തോടെ ചോദിച്ച ഒരു ചരിത്രമുണ്ട്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോ പരിഹാസത്തിന്റെ കുരമ്പകൾ ഇസ്ലാമികളെ പാഞ്ഞു വരുന്നത് ആദ്യമായിട്ടല്ല. ചരിത്രാതീത കാലം മുതലേ പരിഹാസത്തിന്റെയും എതിർപ്പിന്റെയും അധിനിവേശത്തിന്റെയും തേരോട്ടത്തിന്റെയും പോരാട്ടത്തിന്റെയും രണഭൂമികളിൽ ഉയർന്നിരുന്ന ഒരു ശിരസുമായിട്ടാണ് ഇസ്ലാം ചരിത്രത്തിലൂടെ വന്നത്. അഭിനവ കാലത്ത് വരുന്ന ഏറെക്കെയാകട്ടെ, അത് ജെൻഡർ ന്യൂട്രാലിറ്റിയാകട്ടെ, 21 വയസ്സാകട്ടെ, ഏതുമാകട്ടെ, പരിഹാസത്തിന്റെ കൂരമ്പുകളിലോട്ട് കടന്നു വരുമ്പോൾ അതിശയപ്പെടേണ്ടത് ഒന്നില്ലെന്ന് ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ജെൻഡർ ന്യൂട്രാലിറ്റി വരുമ്പോഴും പ്രതിസ്ഥാനത്ത് ഇസ്ലാമാണ്, എതിർക്കുന്ന ഒരു ഇസ്ലാമാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി നടത്തുന്ന സ്കൂളിന്റെ പേര് ഗേൾസ് ഹൈസ്കൂൾ എന്നാണ്. യഥാർത്ഥത്തിൽ ഈ സമഭാവന നടത്തുന്ന സ്കൂളിന്റെ പേര് ഗേൾസ് ഹൈസ്കൂൾ എന്നാണ്. ആണിനും പെണ്ണിനും ഒരേ വേഷം വേണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം തുടങ്ങേണ്ടത് വിദ്യാർത്ഥികളിൽ നിന്നല്ല, അവർ കൊച്ചു കുരുന്നുകളാണ്. ഇപ്പോഴേ അവരുടെ ഉള്ളിൽ വേലിക്കെട്ടുകൾ കെട്ടാതെ, അവരെ വിഭജിക്കാതെ, അവരുടെ ഉള്ളിലേക്ക് ഇപ്പോഴും മതത്തിന്റെ അതിപ്രസരമാണ് ഇതിന് കാരണമെന്ന് കരുതി എപ്പോഴും മതത്തിൽ നിന്ന് അവരെ മാറ്റാനുള്ള നിരീശ്വരവാദത്തിന്റെ അജണ്ടകളാണ് ഇതിന്റെ പുറകിലൂടെ നടന്നു പോവുക. യഥാർത്ഥത്തിൽ ആദ്യം ചെയ്യേണ്ടത് അധ്യാപകരും അധ്യാപികമാരും ജനറൽ ന്യൂട്രാലിറ്റി നടപ്പിലാക്കട്ടെ. ഗവൺമെന്റ് ഓഫീസുകളിൽ, നിയമസഭകളിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ എല്ലായിടത്തും ഇതേ വേഷവും മാനദണ്ഡവുമാണെങ്കിൽ കൃത്യമായി നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് അനുകരിക്കാൻ കഴിയുന്ന ഒരു മാതൃക കൂട്ടത്തിലുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ ഉള്ളിൽ ഇത് നടപ്പാക്കുന്നതിന്റെ എന്ത് അർത്ഥമാണുള്ളത്? പരിഹാസത്തിന്റെ കുരമ്പുകൾ അപ്പോഴും പ്രതിസ്ഥാനത്ത് സ്ഥിരമാണ്. പുരോഗമനത്തിലെതിരെ പുറംപാറയിൽ അടഞ്ഞു നിൽക്കുന്ന പുരോഹിത വർഗമെന്നാണ് ചാരൻ ചർച്ചകളിൽ പറയപ്പെട്ടത്. ഈ പരിഹാസം ഇന്നല്ല, ഉയർന്ന കട്ടിലിന്റെ മുകളിലേക്ക് അവർ കയറുമെന്ന് പറഞ്ഞപ്പോ മക്കാ ഖുറൈശികൾ ചോദിച്ചു, എങ്ങനെ ഉയർന്ന കട്ടിലോട്ട് കയറും? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയുണ്ട് മക്കാ ഖുറൈശികളോട്, ഏറ്റവും ഉയർന്ന ഒട്ടകത്തിന്റെ മുകളിലല്ലേ നിങ്ങൾ സഞ്ചരിക്കുക? അതേ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഒട്ടകത്തിന്റെ മുകളിൽ നിങ്ങൾ എങ്ങനെയാണ് കയറുക? അവർ പറഞ്ഞു, ഞങ്ങൾ കയറാൻ സമയമാകുമ്പോൾ ഒട്ടകം അല്ലേ മുട്ടുകുത്തും, അതിന്റെ ഇരിപ്പിടം താഴേക്ക് വരും, ഞങ്ങൾ അതിന്റെ മുകളിൽ കയറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ഇരിപ്പിടത്തിലേക്ക് കയറാൻ പോകുമ്പോ ഒട്ടകം കുനിയുന്നത് പോലെ ആ ഇരിപ്പിടം താഴേക്ക് വന്ന് അവർ അത് കയറിയിരുന്ന് അതിന്റെ മുകളിലേക്ക് പോകുന്നതിൽ നിങ്ങൾക്ക് എന്ത് അതിശയോക്തിയാണുള്ളതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പടച്ചതമ്പുരാൻ നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം നിർവഹിച്ച്, ആ ദൗത്യം പൂർത്തീകരിച്ച് അവസാനം മരണശേഷം പടച്ചതമ്പുരാന്റെ മുമ്പിൽ നീ എന്നെ ഏൽപ്പിച്ചതൊക്കെ ചെയ്തിട്ടുണ്ട് റബ്ബേ എന്ന് ചിരിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? എത്ര വർഷങ്ങളാണ് പോയത്? 60 വർഷം, 50 വർഷം, 40 വർഷം. യഥാർത്ഥത്തിൽ ആ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ കോറിടപ്പെടാൻ കഴിയുമെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടോ? വേണ്ട. ഇന്നത്തെ ദിവസം മധ്യാഹ്നത്തിലെത്തി, ഈ മധ്യാഹ്നത്തിലെത്തി ഇന്നത്തെ ദിവസം, ഇന്ന് സുബഹി എഴുന്നേറ്റത് മുതൽ ഈ നിമിഷം വരെ നാം ചെയ്ത നന്മയുടെ ഒരു കണക്കുകൾ എടുത്താൽ എത്രയാകും നമുക്കുണ്ടാവുക? ഒരു നന്മകൾ ബാക്കി ഉണ്ടാവില്ല, വളരെ പരിമിതമായ നന്മകൾ. ആയുസ്സുകൾ ഇങ്ങനെ പൊഴിഞ്ഞു പോവുകയാണ് സഹോദരങ്ങളെ. നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച ദിവസത്തെ ഏറ്റവും തന്നെ നന്മയാണ് ഒരു സദഖ ചെയ്യുക എന്ന്. നമ്മുടെ പള്ളിക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി, നന്മയ്ക്ക് വിനിയോഗിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ കോർച്ചറ്റിലുള്ളത് എടുത്തു കൊടുക്കാൻ കഴിയുന്ന ഒരു നന്മ, ഇതൊരു നന്മയുടെ അവസരമാണ്. വെള്ളിയാഴ്ച പക്കച്ച് മുമ്പിൽ വരുമ്പോ അതൊരു നന്മ ചെയ്യാനുള്ള അവസരമാണെന്ന് കരുതി അതിനെ വിനിയോഗിക്കുന്നവരാണ് ബുദ്ധിമാൻ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി കഴിഞ്ഞു സഹാബത്തിന് നേരെ അഭിമുഖമായി നിന്നു. ഒരു ചോദ്യം ഉയർന്നു മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്ന്, മൻ അസ്ഫറ മിങ്കും സാഇമ, ഇന്നത്തെ ദിവസം നോമ്പ് പിടിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഒറ്റ ചോദ്യം. മദീനയിൽ ജീവിക്കുന്ന, മദീന എന്ന ആ മഹലിന്റെ ഉള്ളിൽ, അങ്ങനെയാണല്ലോ ഒരു മഹൽ ഉണ്ടാവുക,
ഒരു പള്ളിയുടെ പരിസര പ്രദേശം എന്നാണ് ഒരു മഹല്ലിന്റെ സാങ്കേതികമായ അർത്ഥം. ആ പ്രദേശത്തെ ജുമാ മസ്ജിദിൽ നിസ്കരിക്കാമെന്ന ആളുകളിൽ ഹബീബായ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചോദ്യം വന്നു, മന്നസ്വഹ മിൻഹു സാഗിമ, ഇന്നത്തെ ദിവസം ആരാണ് നോമ്പ് പിടിച്ചിട്ടുള്ളത്? ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അങ്ങനെ യാ റസൂലല്ലാ, ഞാനുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ നന്മയുടെ ചോദ്യം വന്നു, ആരാണ് ഇന്നത്തെ ദിവസം ഒരു വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തത്? അപ്പോഴും അബൂബക്കർ എഴുന്നേറ്റ് ചെല്ലുന്നു, അനയ റസൂലല്ലാ, ആ നന്മയും ഞാൻ ഇന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ട്. രാവിലെ പ്രഭാതത്തിൽ ആരാണ് മനാബിൻകും മരിയുക, ഇന്നത്തെ ദിവസം ഒരു രോഗിയെ സന്ദർശിച്ചവൻ ആരാണുള്ളത്? അപ്പോഴും പറഞ്ഞു, ആ പള്ളിയും മദീനത്തെ പള്ളിയിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നു, ആ നന്മയും ഞാൻ ഇന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം വന്നു, മനത്വാമിൻകും ജനാസ, ആരാണ് ഒരു മയ്യത്തിനെ ഇന്ന് അനുഗമിച്ചിട്ടുള്ളത്? അപ്പോഴും നാലാമതും എഴുന്നേറ്റ് നിന്നു, ഞാൻ അനയ റസൂലുള്ളാ, അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഈ നാല് നന്മയും ഇന്നത്തെ ദിവസം ചെയ്തിട്ടാണ് പ്രഭാതത്തിൽ പള്ളിയിലേക്ക് വന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നാം ഇങ്ങനെ ഒരു ചോദ്യം നമ്മോട് ചോദിച്ചാൽ, ഒരു ദിവസം കിടക്കുന്നതിന് മുമ്പ് ഈ നാല് ചോദ്യങ്ങൾ നമ്മോട് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ കഴിയുന്ന രീതിയിൽ ഈ സൽക്കരണത്തിന്റെ പാതയിലൂടെ നടന്നവർ ആരാണുള്ളത്? യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമാണ്, നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയതാണ്. ആ ചുരുങ്ങിയ ജീവിതത്തിൽ സൽക്കർമ്മം ചെയ്യാൻ കഴിയുന്ന മുഴുവനും ചെയ്യാൻ കഴിയുന്ന ഒരു ജീവിതത്തെ പടച്ചെടുക്കുമ്പോഴാണ് നാം ഏറ്റവും നല്ല മുഅ്മിനീങ്ങളാവുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ഏറെ സമഗ്രമായ യുദ്ധം, ജൈഷത്തുൽ ഉസ്ര എന്നാണ് അതിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെടുന്നത്. കാരണം ദാഹം സഹിച്ച്, ക്ഷീണം സഹിച്ച് ഏറ്റവും പരീക്ഷണങ്ങൾ നേരിടുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മരുഭൂമിയുടെ പോകുമ്പോൾ ഞങ്ങളുടെ പിരടികൾ ദാഹം കാരണത്താൽ ഒടിഞ്ഞു താഴെ വീഴുമെന്ന് ഞങ്ങൾ വല്ലാതെ ഭയന്നുപോയി. ആ രീതിയിൽ ഞങ്ങളുടെ ഇടയിൽ പട്ടിണിയും വിശപ്പും ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഒട്ടകത്തെ പിടിച്ചു, ഒരൊട്ടകത്തെ അറുത്ത് ഞങ്ങൾ വിശപ്പ് മാച്ചു. എന്നിട്ട് അയാൾ വേറെ ഒട്ടക പുറത്ത് കയറും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാ, ഇങ്ങനെ ഒട്ടകത്തെ അകത്ത് നിന്ന് പോയാൽ 500 കിലോമീറ്റർ പോകണം മദീനയിൽ നിന്ന്, എങ്ങനെയാണ് നമ്മൾ അവിടെ എത്തുക? അതുകൊണ്ട് നബിയെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഉള്ള വെള്ളമൊക്കെ കൊണ്ടുവരൂ. കുറച്ച് തുള്ളി പാത്രങ്ങൾ ഉണ്ടായിരുന്ന വെള്ളം കൊണ്ടുവന്നു. മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളത്തിലേക്ക് അവിടുത്തെ റിസാലത്തിന്റെ കൈ മുക്കി, എന്നിട്ട് ആ വിരൽ ഇങ്ങനെ എടുത്തു, ആ വിരലിൽ നിന്ന് വെള്ളം ഇച്ചു വീഴാൻ തുടങ്ങി. ആയിരക്കണക്കിന് സഹാബത്തുകൾ ഹബീബായ മുത്തിന്റെ വിരലിൽ നിന്ന് ഇച്ചിരിക്കുന്ന വെള്ളം കണ്ട് ദാഹം തീർത്തു, എന്നിട്ടും ഒരു ബാക്കിയായിരുന്നു എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ആ വിരലിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീണു. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രണ്ടാമത്തെ ഖുത്ബയിൽ ഒരു ഓത്തുണ്ട്, നമ്മളിതിങ്ങനെ കേട്ട് പോകൽ മാത്രമേ ഉള്ളൂ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് അല്ലദി സഖറ ബിയദിഹിൽ ഹസാ ونبح من بين اصابعه الماء കേട്ടിട്ടില്ല ഖുത്ബയില്? രണ്ടാമത്തെ ഖുത്ബയില് ഈ സംഭവമാണ്. അല്ലദി സബ്ബഹ ബിയദിഹിൽ ഹസാ, പ്രവാചകൻ മുത്തുനബിയുടെ കയ്യിലിരുന്ന് ചരൽക്കല്ലിനെ തസ്ബീഹ് പറഞ്ഞിട്ടുണ്ട്. ونبح من بين اصابعه الماء, ഹബീബായ നബി തങ്ങളുടെ വിരലിൽ നിന്ന് വെള്ളത്തിന്റെ ജലസരിത്തിലെ നിർഗളിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അത് ഓതുമ്പോ, രണ്ടാമത്തെ ഖുത്ബയിൽ ഓതുമ്പോ തബൂക്കിലെ സംഭവം ഓർമ്മ വരണം, അതാണ് രണ്ടാമത്തെ ഖുത്ബ. അവസാനം മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, ഇന്ന ഫിൽ മദീനത്തി അഖ്വാമൻ, അങ്ങനെ മദീനയിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, മദീനയിൽ ഇരിക്കുന്നുണ്ടവർ, നമ്മുടെ കൂടെ യുദ്ധത്തിന് വന്നിട്ടില്ല. 500 കിലോമീറ്റർ മദീനയുടെ പൈതാകം തീർക്കേണ്ട ഈ മരുപ്പറമ്പിലൂടെ അവർ താണ്ടിയിട്ടില്ല, നമ്മുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അവർ ഒരു കാലം താണ്ടിയിട്ടില്ല, അവർ ഒരിക്കലും നമ്മുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ കുമാരെ, നിങ്ങൾ താണ്ടിയ മൈലുകൾ അവർ താണ്ടിയിട്ടുണ്ട്, നിങ്ങൾ യുദ്ധം ചെയ്തതുപോലെ അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ അതേ പ്രതിഫലം അവർക്കും കിട്ടിയിട്ടുണ്ട്. കാരണം കാരണമുള്ളത് കൊണ്ട് അവർ തബൂക്കിൽ വരാതിരുന്നത്, അവർക്ക് തബൂക്ക് യുദ്ധത്തിൽ വരാൻ പറ്റിയില്ല.
സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിൽ നമ്മൾ സാധാരണ പറയുന്ന എന്താണെന്നറിയോ, എനിക്ക് ചെയ്യാൻ അവസരമില്ലെന്നല്ല, ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടപ്പോ എനിക്കൊരു സൽക്കർമ്മം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖിച്ചവർക്ക് പോലും ഇസ്ലാം പ്രതിഫലം കൊടുത്ത മതമാണ് ഇസ്ലാം. അവരെ കാരണങ്ങൾ കടന്നു കഴിഞ്ഞു. എന്താ കാരണം? തബൂക്ക് യുദ്ധം നടക്കാൻ പോവാൻ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. യാ റസൂലുള്ളാ, ഞങ്ങൾക്കും വരണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾക്ക് കുതിരയുണ്ടോ? ഇല്ല നബിയെ. ഒട്ടകമുണ്ടോ? ഇല്ല നബിയെ. ആയുധമുണ്ടോ? ഇല്ല നബിയെ. ഇതൊന്നുമില്ലാതെ നിങ്ങളെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? നിങ്ങളെ കൊണ്ടുപോകാൻ ഒട്ടകമില്ല, നിങ്ങളെ കൊണ്ടുപോകാൻ കുതിരകളില്ല, നിങ്ങളുടെ കയ്യിൽ യുദ്ധം ചെയ്യാൻ ആയുധങ്ങളില്ല. പക്ഷെ ആഗ്രഹത്തോടെ വന്നവരാണ് നിങ്ങൾ. നമ്മൾ പറയുന്നത് ബസ്സിന് സീറ്റ് ഇല്ല, പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? അവർ പറഞ്ഞു, നബിയെ, നിങ്ങൾ ആഗ്രഹത്തോടെ വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് എങ്ങനെ നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയും? കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ മാർഗമില്ല. ആ സമൂഹം അവിടെ നിന്ന് തിരിച്ചുപോയി. എങ്ങനെയാണ് തിരിച്ചുപോയതെന്നറിയോ? ഖുർആൻ, ഞാൻ ഈ പറയുന്ന കഥയും ഇത്തും ഐതിഹ്യമൊന്നുമല്ല, സാങ്കല്പിക കഥകളോ ചായവും ചമൽക്കാരവും ചേർത്ത കഥാപഥിക ഐതിഹ്യങ്ങളൊന്നുമല്ല. ഖുർആൻ പറയുകയാണ്, അവസരമില്ലാത്തത് കൊണ്ട് പോകാൻ വാഹനമില്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകാൻ തുടങ്ങി. പക്ഷെ അവർ തിരിച്ചു പോയത് എങ്ങനെയെന്നറിയുമോ? തവല്ലവു വഅയുനുഹും തഫീഉ മിനൽ ദംഇ ഹസനൻ അല്ലാ യജിദു മാ യുൻഫിഖൂൻ. ഖുർആൻ അതേപടി നമ്മോട് പറയാണ്, തവല്ലവു, ഈ വാക്യം കേട്ടിട്ട് ആ സഹാബത്ത് തിരിച്ചു നടന്നു. വഅയുനുഹും തഫീഉ മിനൽ ദംഇ, അവരുടെ കണ്ണിലൂടെ കണ്ണുനീർ ഇങ്ങനെ തടം തല്ലി ആ തൊടുക്കുകയായിരുന്നു. ഒരു ഭാഷാ സൗകുമാര്യത്തിന് വേണ്ടി അത്ര വിപുലീകരിച്ചു പറഞ്ഞതല്ല ഞാൻ. അറബി ഭാഷയിൽ അവരുടെ കണ്ണിലൂടെ കണ്ണീർ ഇങ്ങനെ ഒഴുകി അവർ കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. എന്തിനെന്നറിയുമോ? രക്ഷപ്പെട്ടു എന്ന് കരുതലല്ല, അല്ലായും അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം, സൽക്കർമ്മം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും അത് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് പ്രവാചക ചാരത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയ ഒരു സമൂഹത്തെ ഖുർആൻ നമ്മോട് പരിചയപ്പെടുത്തുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിന്റെ പ്രവാദത്തിൽ സൽക്കർമ്മം മുഴുവനും ചെയ്തു തീർത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ചെയ്യാൻ അവസരമുണ്ടായിട്ട് പോകാൻ കഴിയാതെ ഒരു സൽക്കർമ്മം ചെയ്യാൻ അവസരമുണ്ടായിട്ടും നഷ്ടപ്പെട്ടതോർത്ത് കണ്ണീരുകളോട് കഥ പറഞ്ഞ് കുടിലുകളിൽ കിടന്നുറങ്ങിയ അസ്ഹാബ് റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ടു പേരെയും മുന്നിൽ നിർത്തി നമുക്കൊന്ന് ചിന്തിക്കാം, എത്ര സൽക്കർമ്മങ്ങൾ നാം ചെയ്യും, എത്ര നന്മകൾക്ക് നാം കൂട്ടുന്നു, എത്ര നന്മകളിലൂടെ നാം കടന്നുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജീവിതം വളരെ ഹ്രസ്വമാണ്. ജനിക്കുന്നത് 9 മാസം മുമ്പ് അറിയാമെങ്കിലും മരിക്കുന്നത് 9 സെക്കൻഡ് പോലും അറിയാൻ മുമ്പ് പോലും അറിയാൻ കഴിയാത്ത ഒരു ജീവിതത്തിലാണ് നാം ഇവിടെ നിലനിൽക്കുന്നത്. 9 സെക്കൻഡ് പോലും അറിയില്ല എപ്പോഴാണ് പോകുന്നത്. പക്ഷെ 9 മാസം മുമ്പേ അറിയാം എപ്പോഴാണ് വരുന്നത്. പോകുന്ന സമയത്ത് നാം നമ്മോട് ചോദിക്കണം, ഒരു കുട്ടി നമ്മോട്, നമ്മുടെ മക്കൾ നമ്മോട് വന്നിട്ട് ഉഷന്റെ ഒരു പ്രയോഗമുണ്ട്, മകൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അരപ്പേതിലെങ്കിലും ആത്മകഥ എഴുതാൻ പറ്റുന്ന ഒന്നെങ്കിലും നിങ്ങളുടെ ആയുസ്സിൽ എന്റെ പിതാവ് ചെയ്തു തീർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുക. നാം 60ഉം 50ഉം 40ഉം കഴിഞ്ഞവർ നാം ഒരു ആത്മകഥ എഴുതാൻ തീരുമാനിച്ചാൽ അരപ്പേതിനപ്പുറം എഴുതാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ചുമതലയോ ദൗത്യമോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നന്മയുടെ. അതുകൊണ്ട് അങ്ങോട്ട് പോവുക, ആ പള്ളിക്കാട്ടിലേക്ക് നോക്കുക. മീസാൻ കല്ലിന്റെ ചാരത്ത് മുളച്ചു നിൽക്കുന്ന മൈനാഞ്ചി ചെടി ഇപ്പോൾ നമ്മോട് നോക്കിയിട്ട് പറയുന്ന ഒരു കഥയുണ്ട്. യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കണ്ട് പേടിച്ചരണ്ടു നിന്നവർ നമ്മൾ ആരുമല്ല. ഗുജറാത്ത് കലാപം കണ്ടവരോ, 2ാം ലോകമഹായുദ്ധത്തിന് നിലവിളി കേട്ടവരോ, ചൈനയിലെ വിപ്ലവം കണ്ടവരോ ഒന്നുമല്ല. ഏറ്റവും ഭീകരത കണ്ട് മിണ്ടാൻ കഴിയാതെ നിശബ്ദമായി നിന്നത് ഏറ്റവും വലിയ ഭീകരത കണ്ടത് ഈ മീസാൻ കല്ലിലെ മൈനാഞ്ചി ചെടികളാണ്. അതിന്റെ വേരുകൾ, ആ മൈനാഞ്ചി ചെടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അതിന്റെ വേരുകൾ താഴോട്ട് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ആ വേരുകൾ മീസാൻ കല്ലിന്റെ ചുവട്ടിൽ നിന്ന് കവറിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയ മൈനാഞ്ചി ചെടികളുടെ വേരുകൾ കണ്ട കാഴ്ച ആരാണ് കണ്ടത്? ആ കവറിന്റെ ഉള്ളിലെ വന്യതയും വിജനതയും ഏകാന്തതയും ഭീകരതയും നിലവിളിയും ചിരിയും മൈനാഞ്ചി ചെടിയുടെ വേരുകൾ തൊട്ടടുത്ത് നിന്ന് കണ്ടതുപോലെ ആരാണ് കണ്ടിട്ടുള്ളത്? ആ മൈലാഞ്ചി ചെടി
നമ്മോട് പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ കണ്ടതാണ്, നാളെ നിങ്ങൾ ഇതിന്റെ ചോട്ടിൽ വരുമെന്ന്. വൈരാഗ്യച്ചെടി പറയുന്നുണ്ട്, നീ ഒന്നും ചിന്തിക്കണ്ട, നിന്നേക്കാൾ വലിയവന്റെ തലച്ചോറിന്റെ വളം വലിച്ചെടുത്തിട്ടാണ് ഞാൻ ഇവിടെ മുളച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം ഹ്രസ്വം. കൊച്ചുബാബയുടെ ഒരു ചെറിയ കഥയിൽ ഒരു ചോദ്യമുണ്ട്, നീ ജനിച്ചു, നീ ജീവിച്ചു, നീ മരിച്ചു, ഈ മൂന്ന് ഘട്ടത്തിന്റെ ഇടയിൽ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, മരിക്കുന്ന നേരത്ത് മീസാൻ കല്ലിന്റെ മുകളിൽ എഴുതപ്പെടുന്ന അക്ഷരനാമങ്ങളിലല്ല, കർമ്മപദങ്ങളെ ചെയ്തു തീർത്ത സൽക്കർമ്മങ്ങളിലാണ് മനുഷ്യന്റെ ആയുസ്സിന്റെ പുഞ്ചിരി എന്ന് ഓർത്തറിഞ്ഞ് പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്ത് ചെയ്തതോത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ പരലോകത്ത് പുഞ്ചിരിക്കാൻ കഴിയുന്ന നല്ല നിമിഷങ്ങളും നല്ല ആയുസ്സുകളും സമ്മാനിക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് നിങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്നവർ, രോഗികളായി കഴിയുന്നവർ പള്ളിയിലേക്ക് വരുമ്പോഴും ഒരു ആംബുലൻസ് മുമ്പിലുണ്ട്. ഏതോ ഒരു സ്ത്രീയുടെ മയ്യത്തോടെ കുളിപ്പിക്കപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ച നമ്മൾ സ്വയം കുളിച്ചു വരുമ്പോ ആരൊക്കെയോ ഒരു സ്ത്രീ അപ്പുറത്ത് മറ്റൊരാൾ കുളിപ്പിക്കുന്നുണ്ട്. കടന്നു വരുന്ന നാൽക്കവലകളിലൊക്കെ കഥനം പറയുന്ന ജീവിതത്തിന്റെ ചെറിയ ആയുസ്സുകൾ നമ്മോട് പറയുമ്പോ മരണത്തെ ഓർമ്മിക്കുക, പടച്ചവനെ സ്തുതിക്കുക, ആയുസ്സുകൾ അബ്ബിന്റെ മുമ്പിൽ പറയാൻ കഴിയുന്ന രീതിയിൽ കർമ്മപദത്തെ രൂപപ്പെടുത്തുക. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ, കടമുള്ളവർക്ക് അല്ലാഹു വെട്ടിക്കൊടുക്കട്ടെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു സാന്ത്വനം നൽകുമാറാകട്ടെ. സന്തോഷത്തോടെ ജീവിച്ച് പടച്ചവന്റെ മുമ്പിൽ പ്രസാദിത വദനത്തോടു കൂടി കാണാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. اللهم صل على سيدنا محمد وعلى ال سيدنا محمد تبارك وسلم عليه. معاشر المسلمين رحمكم الله. الجمع الحج للفقراء والمساكين وعيد المؤمنين. الخطبتان تقومان مقام ركعتين من الفرض اذا صعد الخطيب على المنبر ولا يتكلم احد ممن تكلم وقد لغى فمن لغى فلا جمع تلا واسم وانزد رحمكم الله. يغفر الله لنا ولكم لجميع المسلمين والمؤمنين اجمعين فاستغفره انه هو الغفور الرحيم. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا الله أكبر الله
الذي امر العباد على فعل الخيرات وحثهم على ترك المنكرات واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا ومولانا محمدا عبد الله ورسوله اللهم صل وسلم وبارك عليه وعلى آله وصحبه وإكرامه عليه أزكى الصلاة وأبهى التحيات أما بعد أوصيكم عباد الله وإياي بنفسي أولا بتقوى الله فإن التقوى ملاك الحسنات وحرق الله فإن التوحيد رأس الطاعات إخواني وخلاني جددوا تذكاركم في هذا الشهر الشريف واسرعوا احوالكم صلوا خمسكم وصوموا شهركم وزكوا اموالكم وحجوا بيت ربكم تدخل الجنه بغير حساب قال الله سبحانه وتعالى وسابقوا الى مغفرة من ربكم وجنه ارضها السماوات والارض اعدت للمتقين اخواني في الله في هذه الآية الكريمة يحث رب السماوات والأرض على الاشتغال بالأعمال المحمودة والمحسنات ويذكرنا ما أعد لهم فرائس النعم الواسعات وقصور الأيام السابقات وهذه كله فرصة نهية للمؤمن أن يكون رجلا كاملا في الدنيا وأن يكون رجلا كاملا في الدنيا وأن يفوز بالآخرة هو دار السلام والراحة وكونوا يا عباد الله من الرجال الكاملين وأمامنا مثل أبي بكر رضي الله تعالى الذي صدق رسول الله صلى الله عليه وسلم وأحبه حبا صادقا وأحبه حبا صادقا سافيا وأكثر العمل وأتقنه إتقانا وافيا فاللهم وفقنا للسائل اللهم وفقنا لأحسن الأفعال والأقوال وأحدنا لأفضل أفضل الأخلاق والخصال أقول قولي هذا أستغفر الله العظيم لي ولكم واستغفر فيه عني وعنكم وعن جميع المسلمين كلام الله الملك المنان بسم الله الرحمن الرحيم وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغيا بارك الله بارك الله لنا ولكم القرآن العظيم ونفعنا بإياكم بالآيات والذكر الحكيم إنه تعالى جواد كريم ملك مر رؤوف ورب حليم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ان الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه وأتباعه أجمعين أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ألا وإن الله سبحانه وتعالى صلى على نبيه قديما
تشريفا لقدر نبيه وتعظيما تنبيها لكم وتعليما ولم يزل قائلا كريما ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد الذي صبح بيده الحصى ونبع من بين اصابعه الماء اللهم ارض عن اشرف خلفائه الراشدين وافضل امرائه المرشدين ولمن قال في حقهم سيد المرسلين ارحم امتي بامتي ابو بكر رضي الله تعالى واشركهم في امر الله عمر رضي الله تعالى واقواهم علي رضي الله احياهم عثمان رضي الله تعالى واقواهم علي رضي الله تعالى واقرأهم سيد بن ثابت رضي الله تعالى واقرأهم ابي بن كعب رضي الله تعالى واعلمهم بين الحلال والحرام معاذ بن جبل رضي الله تعالى ولكل أمة أمين وأمين هذه الأمة أبي عبيدة الجراح رضي الله تعالى وحمزة أسد الله وأسد رسوله وفاطمة سيدة نساء أهل الجنة والحسن والحسين سيدا الشباب أهل الجنة وارض اللهم عن الباقية من العشرة المبشرة الذين بايعوا نبيك تحت الشجرة هم أهل التقوى وأهل المغفرة رضوان الله تعالى عن كل واحد منهم أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار اللهم احفظ مساجدنا وانصر إخواننا ووفقنا لما تحب وترضى واجعل آخرتنا خيرا من الأولى ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله تعالى أعلى وأولى وأعز وأجل وأرقم وأحم وأقوى وأكبر والله يعلم ما تصنعون اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد الله أكبر